നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മണ്ടൂരിൽ ആരംഭിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം ബി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് എം ബി ജയരാജൻ പറഞ്ഞു. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും സഹകാരിയുമായിരുന്ന കെ പി നൂറുദ്ദീനെ അനുസ്മരിച്ചു. പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതും കട്ടപ്പുറത്തുള്ളതുമായ ബസ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും സ്പെയർ പാർട്സിന്റെ ലഭ്യത കുറവും ബസ്സുകൾ സർവീസ് നടത്താത്തതിന് കാരണം. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന. പരിശോധന നടന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എത്തിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ. വാർത്തകൾ വിശദമായി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മണ്ടൂരിൽ ആരംഭിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം രാജ്യത്തെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മണ്ടൂരിൽ ആരംഭിച്ചു. മണ്ടൂർ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ സി എച്ച് അബ്ദുൾ സലാം നഗറിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാനവരാശിയുടെ പുരോഗതിയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ മുതലാളിത്തം മാനവരാശിയെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഈ ഒരു ലോക പശ്ചാത്തലത്തിൽ നിന്ന് വേണം ലോകത്താകെ നടക്കുന്ന തൊഴിലാളികളുടെ സമരത്തെ കാണാൻ. വിവിധ രാജ്യങ്ങളിലെ തൊഴിലാളി സമരം ശക്തിപ്പെടുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണല്ലോ ശ്രീലങ്ക. ജനങ്ങൾ ആകെ തെരുവിലേക്ക് ഇറങ്ങിയല്ല. ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് കിട്ടുന്നില്ല. കൂടുതൽ കൂടുതൽ പേർ പട്ടിണിയിലേക്ക് പോകുന്നു. ആഗോളവൽക്കരണ നയം സൃഷ്ടിച്ച ദുരന്തമാണ് ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ചിലർ കലാപമെന്നൊക്കെ പറയും. അങ്ങനെയൊരു കലാപത്തിലേക്ക് ജനങ്ങൾ ഇറങ്ങേണ്ടി വന്നത് അവിടുത്തെ ഭരണാധികാരികൾ നടപ്പാക്കിയ തീവ്ര വലതുപക്ഷ നയമാണ്. ഇന്ത്യയുടെ സാഹചര്യം എന്താ? മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും ഗണ്യമായി വർദ്ധിച്ചതായി എം വി ജയരാജൻ പറഞ്ഞു. പെട്രോൾ ഡീസൽ വില നിർണയാവകാശം കുത്തകകൾക്ക് നൽകി രാജ്യത്ത് വിലക്കയറ്റത്തിന് തുടക്കം കുറിച്ചത് കോൺഗ്രസാണ്. മോദി സർക്കാർ അത് പൂർണ്ണതയിൽ എത്തിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ ഗോവിന്ദൻ അധ്യക്ഷനായി. ശ്രീരാഗ് രക്തസാക്ഷി പ്രമേയവും ബാബു കാറ്റാടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ പത്മനാഭൻ, ടി കെ സിദ്ദിഖ്, ഐ വി ശിവരാമൻ, ഇ പി ബാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും സഹകാരിയുമായിരുന്ന കെ പി നൂറുദ്ദീനെ അനുസ്മരിച്ചു. പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും സഹകാരിയുമായിരുന്ന കെ പി നൂറുദ്ദീൻ സാഹിബിന്റെ ആറാം ചരമവാർഷിക ദിനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. 92-ലെ സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ സൃഷ്ടിയാണ്. സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആവുകയില്ലായിരുന്നു. ഡി സി സി പ്രസിഡന്റ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ പ്രൊഡക്റ്റാണ്. വാസ്തവത്തിൽ നൂറുദ്ദീൻ സാഹിബും 1972-ലെ സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ പ്രൊഡക്റ്റാണ്. 1972-ൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വ തിരഞ്ഞെടുപ്പ് നടന്നില്ലായിരുന്നുവെങ്കിൽ പയ്യന്നൂരിനോ പയ്യന്നൂരിനോ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട നൂറുദ്ദീൻ സാഹിബ് കേരളത്തിലെ കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ലായിരുന്നു. മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി.
പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ അധ്യക്ഷനായി. നേതാക്കളായ എം നാരായണൻകുട്ടി, കെ പി മോഹനൻ, എം കെ രാജൻ, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, പ്രശാന്ത് കോറോം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതും കട്ടപ്പുറത്തുള്ളതുമായ ബസ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും സ്പെയർ പാർട്സിന്റെ ലഭ്യതക്കുറവുമാണ് ബസ്സുകൾ ഓടാതെ ഇരിക്കുന്നതിന് കാരണമായി പറയുന്നത്. ജീവനക്കാരുടെ കുറവും സ്പെയർ പാർട്സിന്റെ ലഭ്യതക്കുറവും അധികൃതർ പറയുമ്പോഴും എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതും രണ്ടു വർഷത്തിനിടയിൽ വിരമിച്ചുപോയ ജീവനക്കാർക്ക് പകരം പുതിയ ജീവനക്കാരെ നിയമിച്ചിട്ടില്ലാത്തതും അധികൃതരുടെ ഭാഗത്തുനിന്നും വരുന്ന വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പ്രവർത്തനത്തെ ആകമാനം ബാധിച്ചിരിക്കുകയാണ് സ്പെയർ പാർട്സിന്റെ ലഭ്യതക്കുറവും ജീവനക്കാരുടെ കുറവും. കോവിഡിന് മുൻപ് 78 ഷെഡ്യൂളുകൾ നടത്തിയെടുത്താണ് ഇപ്പോൾ പല ദിവസവും 35 മുതൽ 60 വരെ ഷെഡ്യൂളുകൾ സർവീസ് നടത്തുന്നത്. ഞായറാഴ്ചകളിൽ ഷെഡ്യൂളുകൾ ഇതിലും കുറവായിരിക്കും. തേർത്തല്ലി, ചീക്കാട്, ഓരിക്കടവ്, എട്ടിക്കുളം, ചീമേനി എന്നീ സെക്ടറുകളിൽ ഷെഡ്യൂളുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ഒറ്റ സർവീസ് നടത്തിയ റൂട്ടുകളിലൊന്നും ഇപ്പോൾ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുപോലുമില്ല. കെ എസ് ആർ ടി സിയുടെ നഷ്ടം നികത്താൻ വരുമാനം ലഭിക്കുന്ന ഷെഡ്യൂളുകൾ മാത്രമെടുത്താൽ മതിയെന്ന സർക്കാർ നിലപാട് മാറ്റിയേ തീരൂ എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ആരോഗ്യമേഖലയിൽ താലൂക്ക് ആശുപത്രികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അങ്ങനെ തന്നെ ഗതാഗത മേഖലയിൽ സാധാരണക്കാരന്റെ ആവശ്യാനുസരണം കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തണമെന്നാണ് അധികൃതരോട് യാത്രക്കാർക്ക് പറയാനുള്ളത്. ഈ പയ്യന്നൂർ ഡിപ്പോയിലുൾപ്പെടെ ഏകദേശം 15 ബസ്സുകൾ ഒരു വൈപ്പർ ബ്ലേഡ് പൊട്ടിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ, സ്പെയർ പാർട്സ് ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ കട്ടപ്പുറത്ത് കിടക്കുകയാണ്. ഇന്നലകളിൽ ലോക്കൽ പർച്ചേസിംഗ് വഴി സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കി ബസ്സുകൾ ഇറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവിടെയും ഒരു പുതിയ സിസ്റ്റം വന്നതിൻ്റെ ഫലമായി കൊണ്ട് സെൻട്രൽ പർച്ചേസിംഗ് സിസ്റ്റം കൊണ്ടുവന്നതുകൊണ്ട് സ്പെയർ പാർട്സുകൾ ലഭിക്കാൻ 2.5 ഒരു ബസ്സിന് കാത്തിരിക്കേണ്ട സാഹചര്യമാണ്. സെൻട്രൽ പർച്ചേസിംഗ് സിസ്റ്റം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കണം. ആരോഗ്യ മേഖലയിൽ സേവനത്തിനായി സർക്കാർ ആശുപത്രികൾ എന്നുള്ളതുപോലെ പൊതുഗതാഗത സേവനത്തിനായി കെ എസ് ആർ ടി സിയെ വിനിയോഗിക്കാൻ സർക്കാർ തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ ലാഭകരമല്ലാത്ത ഷെഡ്യൂളുകൾ ഓടണ്ട എന്നുള്ള തീരുമാനം തിരുത്താനും സർക്കാർ തയ്യാറാവണം. ഡ്രൈവറും കണ്ടക്ടറും ആവശ്യത്തിനില്ലാതായതോടെയാണ് സർവീസ് നടത്താനാകാതെ ബസ്സുകൾ പലതും റോഡിലിറക്കാതെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ സർവീസ് നടത്തിയ പല റൂട്ടുകളിലും സർവീസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകുന്നുണ്ട്. എന്നാൽ അതൊന്നും നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പയ്യന്നൂർ ഡിപ്പോ. കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും ലഭ്യമാക്കിയാൽ കൂടുതൽ സർവീസ് തുടങ്ങാനാകുമെന്നാണ് ഡിപ്പോ അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടന്നു. സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എത്തിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായാണ് പരിശോധന. പയ്യന്നൂർ സബ് RTO ഓഫീസ് പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നുവരികയാണ്. പയ്യന്നൂർ പഴയങ്ങാടി, മാട്ടോൽ, മാടായി, ഏഴോം തുടങ്ങിയ മേഖലകളിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി. വാഹനങ്ങളുടെ രേഖകൾ, ടയർ, ബ്രേക്ക് ഫ്യൂവൽ, ഗ്ലാസ് വൈപ്പറുകൾ, സീറ്റുകൾ, ഡ്രൈവർമാരുടെ രേഖകൾ തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന വാഹനങ്ങൾക്ക് ടെസ്റ്റ് പാസ് സ്റ്റിക്കറുകൾ നൽകി. സ്കൂൾ തുറന്നതിന് ശേഷം കർശന വാഹന പരിശോധന ഏർപ്പെടുത്തും. ഡ്രൈവർമാർക്ക് യൂണിഫോം നിർബന്ധമാണ്. ചിലത് വാഹന വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാത്തതിനാൽ തിരിച്ചയക്കുകയും ആവശ്യമായ കാര്യങ്ങൾ പൂർത്തിയാക്കി മറ്റൊരു ദിവസം ഹാജരാകുവാൻ നിർദ്ദേശം നൽകിയതായും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ പറഞ്ഞു. പയ്യന്നൂർ താലൂക്കിൽ ഇങ്ങനെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് അവർ അത് ശരിയാക്കി കാണിച്ച ശേഷം മാത്രമേ റോഡിൽ ഇറക്കാൻ അനുവദിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള അത് തന്നെയാണ് പരിശോധന ഉദ്ദേശിക്കുന്നത്. തീരെ റോഡിൽ ഉപയോഗിക്കാൻ പറ്റാത്തതും സുരക്ഷിതമല്ലാത്ത വാഹനങ്ങൾ യാതൊരു കാരണവശാലും നമ്മൾ റോഡിൽ ഇറക്കാൻ അനുവദിക്കുന്നതല്ല. അതിനുള്ള നിർദ്ദേശം കൊടുത്ത് അവർക്ക് നോട്ടീസ് നൽകും. അതിനുശേഷം അത് റെഡിയാക്കി നമ്മുടെ ഗ്രൗണ്ടിൽ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂ. പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങളിൽ മാത്രമേ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ അനുവദിക്കുകയുള്ളൂ എന്നും ഇത് പാലിക്കാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഇ.പി. ഹാരിസ്, എം.പി. റോഷൻ തുടങ്ങിയവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലൂടെ കുടിവെള്ളം പാഴായത് 5 ദിവസം. പ്രദേശത്ത് അനധികൃതമായി പാർക്ക് ചെയ്യുന്ന നാഷണൽ പെർമിറ്റ് ലോറികളിലെ ജീവനക്കാരാണ് പൈപ്പിന്റെ ടാപ്പ് കേടുവരുത്തിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഉപ്പുവെള്ളമായതിനാൽ പയ്യന്നൂർ നഗരസഭയുടെ ചില ഭാഗങ്ങളിലുള്ളവർ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇങ്ങനെയൊരു പ്രധാന പൈപ്പിൽ നിന്നുമാണ് കഴിഞ്ഞ 5 ദിവസമായി വൻതോതിൽ വെള്ളം പാഴായി പോകുന്നത്. പയ്യന്നൂരെ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് ഏഴിമല നേവൽ അക്കാദമിയിലേക്ക് ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകാനായി ഒരു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. 3 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പും ഇതിന് ഘടിപ്പിച്ചിരുന്നു. പ്രദേശത്ത് അനധികൃതമായി പാർക്ക് ചെയ്യുന്ന നാഷണൽ പെർമിറ്റ് ലോറികളിലെ തൊഴിലാളികൾ ഈ പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാറുണ്ട്. ഇത്തരത്തിൽ വെള്ളമെടുക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടാപ്പ് തകരാറിലാവുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പൈപ്പ് തൊട്ടടുത്ത വയലിലേക്കിട്ടതിനാൽ വെള്ളം പാഴാകുന്നത് ആരുടെ ശ്രദ്ധയിലും പെട്ടില്ല. ഇതോടെ മാവിച്ചേരി ഭാഗത്ത് ജലവിതരണം പൂർണ്ണമായും മുടങ്ങി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വിവരം വാട്ടർ അതോറിറ്റിയുടെ അധികൃതരെ അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ എത്തിയില്ല. മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും നമ്മൾ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഇവിടെ എത്തിയില്ല. പല പയ്യന്നൂർ ഭാഗങ്ങളിലൊന്നും ഒരു ഇന്നുപോലും ഒരു വീടുകളിൽ കുടിവെള്ളത്തിനും മറ്റ് പല ആവശ്യങ്ങൾക്കും മലമൂത്ര വിസർജ്ജനത്തിന് പോലും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അതിൻ്റെ ഈ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്നും നമ്മളിത് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഈ അധികൃതർ ഇവിടെ എത്തിയിട്ട് കാണുന്നില്ല. നാട്ടുകാരുടെ പരിശ്രമ ഫലമായി തകരാറിലായ ടാപ്പ് അടച്ചു. തുടർന്ന് പ്രദേശത്ത് പാർക്ക് ചെയ്ത ലോറികളെ പൂർണ്ണമായും നാട്ടുകാർ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ ലോറി ഡ്രൈവർമാരാണ്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സാധനങ്ങൾ അവർ ലോക്ക് ചെയ്ത് പോയതിന് ശേഷം അവർ തന്നെ അയച്ച് കൊണ്ടുപോയിട്ട് അവർ സ്പാനർ എന്തെങ്കിലും ഉപയോഗിച്ച് മറ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുറന്ന് ഇത് ഓൾമോസ്റ്റ് 5-6 ദിവസം ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണും. ലോറി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കുടിവെള്ളത്തിനുവേണ്ടി ചപ്പാരപ്പടവ് പഞ്ചായത്തുമായി നിയമയുദ്ധത്തിൽ ഏർപ്പെട്ട നഗരസഭയാണ് പയ്യന്നൂർ. അങ്ങനെയൊരു സ്ഥലത്താണ് ഇത്തരം അനാസ്ഥകളും നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പ് സമത 22 തുടക്കമായി. സമഗ്ര ശിക്ഷാ മാടായി BRCയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. സമഗ്ര ശിക്ഷാ മാടായി BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പ് സമത 2022 തുടക്കമായി. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഗുണപരമാവുന്ന നിലയിൽ മക്കൾക്ക് അവർ കാവലാവുകയും അവർക്ക് സ്വയം ഒന്ന് വികസിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി തുറക്കുകയും ചെയ്യുക എന്നുള്ള നിലയിലാണ് പുതിയൊരു സംരംഭം ഇവിടെ ജൂൺ മാസം ആരംഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ രാജേഷോടും അതോടൊപ്പം തന്നെ ഇവിടെ സ്വാഗതമാശം ആശംസിച്ച വിനോദിനോടും പറഞ്ഞു സ്കൂളിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെയൊരു സൗകര്യം ചിലപ്പോൾ കാര്യമായി വേറെ എവിടെയും ഉണ്ടാകണമെന്നില്ല. PK വിശ്വനാഥൻ അധ്യക്ഷനായി, DPO രാജേഷ് കടന്നപ്പള്ളി, PTA പ്രസിഡന്റ് NV രാജൻ, K ഷീജ, KA പ്രമോദ്, T പുഷ്പ, K വിദ്യ, K ഷാജി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പെരുമ്പ ഡിവിഷൻ സമ്മേളനം CITU ഓഫീസിൽ നടന്നു. ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പെരുമ്പ ഡിവിഷൻ സമ്മേളനം CITU ഓഫീസിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് നൽകാതെ ഇഷ്ടമുള്ള ആളുകൾ പങ്കെടുപ്പിക്കുന്ന അതിനാവശ്യമായ നിലയിലുള്ള സംരക്ഷണവും പോലീസ് നൽകുന്ന അതാണ് ഇപ്പോൾ നിലവിലുള്ള നിയമത്തിലെ അപാകതയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം കുടുംബങ്ങൾക്ക് സംരക്ഷണമാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരണം എന്നതാണ് ചുമട്ടുതൊഴിലാളിയും അതുപോലെ തന്നെ അതിന്റെ സെക്രട്ടറിയും ഒക്കെ തന്നെ ഇപ്പം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി, VP ചന്ദ്രൻ, ഏരിയ സെക്രട്ടറി K മോഹനൻ, M അശോകൻ, N അജയൻ, SV രമേശൻ, K കൃഷ്ണൻ, T ബാലകൃഷ്ണൻ, P കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
സമ്മേളനത്തിൽ 50 പഴയകാല ചുമട്ടു തൊഴിലാളികളെ ആദരിച്ചു. ചുമട്ടു തൊഴിലാളി നിയമത്തിൽ കാലോചിതമായ പരിഷ്കരണം കൊണ്ടുവരണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തൊഴിൽ സംരക്ഷണത്തിനാവശ്യമായ നിയമഭേദഗതികൾ കൊണ്ടുവരണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 43rd വാർഷികവും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ഐ ബി ശ്രീലതയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രദേശത്ത് പഴയങ്ങാടി ഭാഗത്ത് 43 മുമ്പ് ആരംഭിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. അതും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിൽ വളരെ അപൂർവമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ആൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടെങ്കിലും അവിടെ പെൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ ഘട്ടത്തിലും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. ആ കാരണം അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് നിഷേധിക്കപ്പെടുന്നൊരു കാലം കൂടിയായിരുന്നു. പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് എൻ വി രാജൻ അധ്യക്ഷനായി, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പ്രിൻസ് അബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രധാന അധ്യാപിക ബേബി സ്മിത, സ്കൂൾ വികസന സമിതി ചെയർമാൻ പി കെ വിശ്വനാഥൻ, സി കെ സജീവൻ, പ്രദീപൻ മടപ്പള്ളി, നജീബ് മുട്ടം, കെ എ പ്രമോദ്, പി അശ്വതി, കെ പി ഷൗക്കത്തലി എന്നിവർ സംസാരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ വിവിധ കലാപരിപാടികളും വൈകുന്നേരം 6 നാടൻ കലാമേളയും അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കർഷക സംഘം മാടായി ഏരിയ പഠന ക്ലാസ് വിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്ന കർഷക സംഘം മാടായി ഏരിയ പഠന ക്ലാസ് ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ഈ വിദഗ്ധന്മാർ സാമ്പത്തിക വിദഗ്ധന്മാരോട് വാങ്ങാൻ കഴിവതിക്കണം, വാങ്ങുന്നവരെ കയ്യിൽ കാശ് കൊണ്ട് അതിലടിസ്ഥാനപ്പെട്ടിരുന്ന സാമ്പത്തിക നയം ഉണ്ടാകാതിടത്തോളം കാലം സാമ്പത്തിക പ്രതിസന്ധി കഴിയില്ല. ഘട്ടത്തില് ധനകാര്യമന്ത്രിയായിട്ടുള്ള ഇപ്പോൾ ധനകാര്യമന്ത്രിയാണ് കഴിഞ്ഞത് നിർമ്മലാ സീതാരാമല്ല. എംപിമാരുടെ ശത്രുത്തിന്റെ ചർച്ചയ്ക്കും മറുപടിയായിട്ട് വികാരപരമായിട്ടുണ്ടാകുന്നു. കേരള വികസനവും കർഷക പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ പി പി ദാമോദരൻ ക്ലാസ് എടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം എം വി രാജീവൻ, വി രമേശൻ എന്നിവർ സംസാരിച്ചു. എൻ കാർത്യായണി അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ സമ്മേളനം പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാഠ്യമന്ദിരത്തിൽ നടന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിന് കുത്തകക്കാർ കണ്ടുപിടിച്ച സൂത്രമല്ല, പുതിയ പുതിയ നിയമങ്ങൾ എങ്ങനെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുക, അതിനുവേണ്ടി അത്തരം ആളുകളെ തയ്യാറാക്കുക, ആ നിയമങ്ങൾ വരുമ്പോൾ കൈപൊക്കി വോട്ടിരിക്കാൻ ആളുകളെ തെരഞ്ഞെടുത്തയക്കുക, അതിനുവേണ്ടി എല്ലാ പണവും മറ്റു സ്വാധീനങ്ങളും എല്ലാം ചെലവഴിക്കുക. പാർലമെന്റിൽ നിയമം പാസ്സാക്കി നടപ്പിലാക്കൂല എന്ന് നമ്മൾ സമരം മുഖേന പറയുമ്പോഴോ നമുക്ക് നേരെ കോടതി കണ്ടുപിടിക്കുന്നു. നിയമമാണ് നടപ്പിലാക്കിക്കൊള്ളണം. അപ്പൊ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല, നേരിട്ട് അടിച്ചമർത്താൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ പഠിച്ചുണ്ടാക്കി ഇന്ത്യയിലെ തൊഴിലാളി ലോകത്തെയും കർഷകവർഗത്തെയും ഗുണം ആഗമാനങ്ങളും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അദൃശ്യമായ ചങ്ങലക്കിട്ട് അടിച്ചമർത്തുകയാണ്.
വി വി മുരളി അധ്യക്ഷനായി. കെ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. എ വി രവീന്ദ്രൻ, എ വി സന്തോഷ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ പെൻഷൻ 3000 രൂപയാക്കണം എന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മോരിക്കോവിൽ സംഘം കലാസാംസ്കാരിക വേദി വി അഖിൽ മെമ്മോറിയൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ടി എ മധുസൂദനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മോരിക്കോവിൽ സംഘം കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് വി അഖിൽ രവി മെമ്മോറിയൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കുട്ടികൾക്കായി പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂളിൽ നടന്ന മത്സരം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അവനാകെ ഒരു സംഘർഷഭരിതനായി മസിലൊക്കെ പിടിച്ചിരിക്കുന്നവൾ പറയുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇവനെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവനെ അധികത്തിൽ വിളിച്ച് പല കാര്യങ്ങളും ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ കൂടെയുണ്ട്, അദ്ദേഹം പറഞ്ഞു ഇവന് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവന് മലയാള ശരിക്കും പറഞ്ഞു. ഇവൻ കുവൈത്തിലാണ് പഠിച്ചത്, അവിടെ തന്നെയാണ് ജനിച്ചത്, ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മലയാളം അറിയാത്തതിൻ്റെ വേവലാതിയാണ്. ഞാൻ ചോദിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഈ വിശ്വഭാഷ കൈവശമുള്ള സി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ടി വിശ്വനാഥൻ, വി ബാലൻ, കെ കെ ഫൽഗുനൻ, മണിയറ ചന്ദ്രൻ, വെള്ളോറ ദാമോദരൻ മാസ്റ്റർ, വി സുധീഷ്, ടി നിവിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മത്സരത്തിന്റെ ഭാഗമായി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയ അമൽ കക്കാടിന്റെ ചിത്രപ്രദർശനവും നടന്നു. അമൽ കക്കാട്, വെള്ളോറ ദാമോദരൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അടുത്തല സാംസ്കാരിക കേന്ദ്രം വേനൽ അവധിക്കാല സംഘടിപ്പിച്ച ഫയൽ 2022 സൗജന്യ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് സമാപിച്ചു. സമാപന സമ്മേളനം പിലാത്ര സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോ കെ സി മുരളീധരൻ നിർവഹിച്ചു. അടുത്തല സാംസ്കാരിക കേന്ദ്രം വേനലവധിക്കാലത്ത് സംഘടിപ്പിച്ച ഫയൽ 2022 സൗജന്യ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസിന്റെ സമാപന സമ്മേളനം പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോ കെ സി മുരളീധരൻ നിർവഹിച്ചു. സ്കൂളുകൾക്ക് ഉണ്ടാവും, മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. ഈ മാധ്യമത്തിന്റെ എന്തെങ്കിലും അധികമാരും അറിയാതെ കുട്ടികളുടെ മനസ്സിൽ അതിൻ്റെയും അതുപോലെ തന്നെ ലോകത്തിനോടുള്ള സ്നേഹത്തിൻ്റെയും ജനിച്ചു വളർന്ന ഗ്രാമത്തിൻ്റെ ചില ക്ലാസ് വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എസ് പി ദിവ്യ നിർവഹിച്ചു. അടുത്തല എൽ പി സ്കൂൾ അധ്യാപിക കെ ഗീത, അടുത്തല സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ജയപ്രകാശ് കെ, സെക്രട്ടറി സജീന്ദ്രൻ പി പി, ട്രഷറർ രഞ്ജിത്തേം തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ക്ലാസ് അനുഭവങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ സരസ്വതി കോളേജ് പി ഡി സി 1988-90 ബാച്ചിന്റെ സംഗമം നടന്നു. പയ്യന്നൂർ നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകൾ പെയ്യുമ്പോൾ എന്ന പേരിലാണ് പയ്യന്നൂർ സരസ്വതി കോളേജ് പി ഡി സി 1988-90 ബാച്ചിന്റെ സംഗമം നടന്നത്. പയ്യന്നൂർ നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടി വി സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷനായി. പി സുജിത് കുമാർ, അധ്യാപകരായ വിജയൻ, നാരായണൻ, മധു, വിശ്വനാഥൻ, ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം അനുമോദന സദസ് സംഘടിപ്പിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത്. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എൽ എസ് എസ്, യു എസ് എസ് വിജയികളായ 20 കുട്ടികളെയാണ് അനുമോദിച്ചത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജോ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷനായി. കെ സുരേന്ദ്രൻ മാസ്റ്റർ, എം രാഘവൻ, സി പ്രിയ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, കെ ലതിക ടീച്ചർ, കെ വിദ്യ ടീച്ചർ, എ രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മണ്ടൂരിൽ ആരംഭിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്തെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് എം ബി ജയരാജൻ പറഞ്ഞു. പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും സഹകാരിയുമായിരുന്ന കെ പി നൂറുദ്ദീനെ അനുസ്മരിച്ചു. പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതും കട്ടപ്പുറത്തുള്ളതുമായ ബസ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും സ്പെയർ പാർട്സിന്റെ ലഭ്യത കുറവും ബസ്സുകൾ സർവീസ് നടത്താത്തതിന് കാരണം. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന. പരിശോധന നടന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എത്തിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.